അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ആഭരണം എന്നുള്ളത് സ്ത്രീകൾക്ക് അല്ലാഹു തആല അനുവദിച്ച കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് ആഭരണം ധരിക്കാൻ പാടില്ല, ഒരു വെള്ളിമോതിരം ഒഴികെ. ഒരു വെള്ളിമോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. മറ്റുള്ള ആഭരണങ്ങൾ വെള്ളിയുടേതായാലും സ്വർണത്തിൻ്റെതായാലും പാടില്ല, ഹറാമാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ആഭരണങ്ങൾ എത്രയും ധരിക്കാം. അവൾക്ക് ഭംഗി നൽകുന്ന കാലത്തോളം എത്ര ആഭരണവും ധരിക്കാം, അഭംഗിയാവാത്ത കാലത്തോളം. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. ആ കൂട്ടത്തിൽ പലർക്കുമുള്ള ഒരു സംശയമാണ് മൂക്കുകുത്തി അതിൽ ആഭരണം ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഈ കാര്യത്തെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം മൂക്കുകുത്തൽ ഹറാമാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മൂക്കുകുത്തി ദ്വാരം തുളക്കുന്നത് ഹറാമാണ് എന്ന് കൃത്യമായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ മനുഷ്യൻ്റെ ശരീരത്തിനെ പകർച്ചപ്പെടുത്തുക, അതിനെ വികൃതമാക്കുക, അതിനെ ഇല്ലാത്ത ദ്വാരങ്ങൾ തുളക്കുക എന്നുള്ളത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മൂക്കിന് ദ്വാരമിടുക എന്നുള്ളതും ഇസ്ലാം അനുവദിക്കാത്തത്. എന്നാൽ കാതിന് ഓട്ടകുത്തുന്നുണ്ടല്ലോ കമ്മലിടാൻ വേണ്ടി എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അത് ഫുഖഹ അനുവദിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്തുകൊണ്ടെന്നാൽ എല്ലാ നാടുകളിലും ലോകത്ത് എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് അതൊരു ഭംഗിയായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മൂക്കുകുത്തുക എന്നുള്ളത് ചില പ്രത്യേക നാടുകളിൽ മാത്രമാണ് അത് സ്ത്രീകൾ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് അതൊരു ഭംഗിയായി പരിഗണിക്കപ്പെടാത്തത് കൊണ്ടാണ് മൂക്കിന് ദ്വാരമിട്ടുകൊണ്ട് ആഭരണമിട്ടാൽ അതൊരു ഭംഗി, ഒരു സ്ത്രീക്കൊരു ഭംഗി കൂട്ടുന്ന കാര്യമാണ് എന്ന് പറയാൻ മാത്രമില്ല എന്നാണ് ഫുഖഹ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യം തൊഹഫയിലുണ്ട്, ഇയാനത്തിലുണ്ട്, ഫതുൽ മുഈനിലുണ്ട്. ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു സംശയത്തിന് കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. അതായത് മൂക്കിന് ദ്വാരമിടാതെ മൂക്കിൻ്റെ മുകളിൽ ആഭരണമോ മറ്റോ ഒട്ടിച്ചു വെക്കുന്നത് എന്താണ് അതിൻ്റെ വിധിയെന്ന്. മേൽപ്പറഞ്ഞതുപോലെ മൂക്കിന് ദ്വാരമിടാത്തത് കൊണ്ട് മേൽപ്പറഞ്ഞ ഹുക്കും അതിന് വരികയില്ല, അഥവാ ഹറാമ എന്ന് പറയാനൊക്കില്ല. എന്നാൽ ചില പ്രദേശത്ത് ഏതെങ്കിലും വിഭാഗം ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ഏതെങ്കിലും പ്രത്യേകമായ മതവിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് എങ്കിൽ അത് ഉപേക്ഷിക്കലാണ് നല്ലത്, അവരോട് സാദൃശ്യമാവാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അതിന് വിരോധവുമില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനാകും. അപ്പോൾ ഈ കാര്യമാണ് മൂക്കുകുത്തുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെവി കുത്തിയിട്ട് കമ്മലിടുന്നതിന് യാതൊരു വിരോധവും ഇല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.